ഇതൊക്കെ പോട്ടെ, ഇൻഷാല്ലാ ആ ഒരു. പിന്നെ ഈ ഹൈദർ മധൂറിന്റെ ഇടനിലക്കാരാണോന്ന് എനിക്കറിയില്ല, രണ്ട് പേര് എന്നെ സമീപിച്ചിരുന്നു. അവന്റെ ഇടനിലക്ക എനിക്കറിയില്ല ആരാണെന്ന് എനിക്കറിയില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു, അവനക്ക് ജോലി ഒന്നും ചെയ്യാൻ പറ്റൂല, വളരെ പ്രയാസാണ്. എന്തോ കുവൈത്തിൽ നിന്ന് പിന്നെ എന്താ ഏതോ ഒരു യൂസുഫ് അലിനെ കുറിച്ച് വളരെ മോശമായി പറഞ്ഞ് കുറെ അടിയൊക്കെ കിട്ടി. അതുകൊണ്ട് തന്നെ ഏതോ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് വളരെ ആ വിഷമത്തിലാണ്. അപ്പൊ ഇങ്ങനെ ഉയർന്നു വരുന്ന ആളുകളെ കുറിച്ച് വളരെ മോശമായി ഇങ്ങനെ പറയാം, വളരെ മോശമായി പറഞ്ഞിട്ട് എന്ത് ചെയ്യാ, അവരെ അടുത്ത് പോയിട്ട് ഇടനിലക്കാരെ വിട്ട് പൈസ ചോദിക്കുക. അപ്പൊ എന്നോട് വന്ന ആളുകൾ പറഞ്ഞു, അവനക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കുറിച്ച് എന്തില്ല, ഒരു വീഡിയോ ഇടൂല. അവനക്ക് പൈസ കൊടുത്ത് സെറ്റിൽ ആയി കഴിഞ്ഞാൽ നിങ്ങളെ കുറിച്ച് ഒരു വീഡിയോസും അവൻ ഇടില്ല, അതല്ലെങ്കിൽ ഇതിലും വലിയതും പലതും എന്ത് ചെയ്യും, അവൻ പ്രചരിപ്പിക്കും. അങ്ങനെ അവൻ രണ്ട് ദിവസം മുമ്പ്, കഴിഞ്ഞ നാലാം തീയതി, ഒന്ന് ആറല്ലേ, മിനിങ്ങാന്ന് ഓൻ എന്റെ വീടിന്റെ ഇതില് പോയിട്ടുണ്ട്. ഓ മണ്ണാറക്കാട് മിനിങ്ങാന്നുണ്ടായിരുന്നു. ഞാൻ കൊറേ ഓനെ വെല്ലുവിളിച്ചതല്ലേ, ഇന്ന് ഓന്റെ വീട്ടിക്ക് വരണ്ടേ? അപ്പൊ അവൻ പറയുന്നത്, അവനക്ക് പൈസ കൊടുത്ത് സെറ്റിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഓന്റെ ബാക്കിൽ ഉണ്ടാവൂല, ഓ മാറി നിൽക്കും. ഈ വീഡിയോസ് ഒക്കെ എന്ത് ചെയ്യും, ഡിലൈറ്റ് ആക്കും. പക്ഷെ ഓനക്ക് എന്ത് വേണം, പൈസ വേണം. സുബ്ഹാനല്ലാഹ്. എന്നാലേ നമ്മള് അങ്ങനെ പൈസ കൊടുത്ത് സെറ്റിൽമെന്റ് ആക്കേണ്ടതൊന്നും ഞമ്മക്കില്ല. അങ്ങനെ കുറെ വീഡിയോസ്, അപ്പൊ ഒരുപാട് ഓന്റെ വീഡിയോ ഒരുപാട് ഓന് ഇതൊക്കെ ഡിലീറ്റ് ആക്കുന്ന പറയുന്നത്. ആലോചിച്ചാണ്. അപ്പൊ ഇനി ഇതില് വലിയ ബോംബുകൾ ഇടുന്ന പറഞ്ഞു, ഇടട്ടെ 10 പൈസ. നമ്മളെ നിങ്ങൾ ഇതൊക്കെ ഇത് എന്തറിയോ, ഇത് ഓന്റെ ഒരു തന്ത്രാണ്. നമ്മളെ ഇങ്ങനെ കൊറേ ഒരുപാട് ആളുകൾ ഇത് ഇങ്ങനെ എത്തിച്ചു കൊടുക്ക. തങ്ങളെല്ലാം 2 ദിവസത്തോളം പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലയിലൊക്കെ ഉണ്ടായിരുന്നു. 2-3 കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ മണ്ണാർക്കാട് പോയ സമയത്ത് കോയമ്പത്തൂര് പോകാമെന്ന് കരുതി പോയതാണ്. 50 പോകാൻ പറ്റിയില്ല. അങ്ങനെ മണ്ണാർക്കാട് വെച്ച് നമ്മുടെ SKSF പരിപാടി ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് തല കാണിച്ചു. നമ്മളെയൊന്നും ക്ഷണിച്ച പരിപാടിയൊന്നുമില്ല, ക്ഷണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് തലയൊക്കെ കാണിച്ചു, SKFന്റെ പരിപാടിയിൽ പങ്കെടുത്തു. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ജലീലിൻ്റെ ഷോപ്പിലൊന്ന് കയറണമെന്നുണ്ടായിരുന്നു. അവരും കയറി. അങ്ങനെ അവിടെ നിന്ന് രാത്രി തന്നെ തിരിച്ചു. കോഴിക്കോട് സ്റ്റേ ചെയ്തു. കോഴിക്കോട് സ്റ്റേ ചെയ്ത് ഞാൻ നേരെ പിറ്റേ ദിവസം 1-2 വർക്ക് ഉണ്ടായിരുന്നു കോഴിക്കോട്. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നാട്ടിലെത്തി. അപ്പം ഞാൻ ഇതുവരെ മണ്ണാർക്കാട് ഭാഗത്തൊന്നും ഈ ആമിതുമായി വന്ന വിഷയത്തിൻ്റെ ഇടയ്ക്ക് എവിടെയും മണ്ണാർക്കാട് പോയിട്ടില്ല. അതിന് മുമ്പൊക്കെ മണ്ണാർക്കാട് ഒരുപാട് പ്രാവശ്യം പോയിരുന്നു. അങ്ങനെ ഇന്നലെ മണ്ണാർക്കാട് പോയി എന്നുള്ളൊരു കാരണം കൊണ്ട് ഈ ചങ്ങായി നല്ലൊരു നമ്പറിങ് ഇന്നിറക്കി. എന്താണെന്നറിയോ, നിങ്ങൾ കേട്ടാണല്ലോ അല്ലേ, എല്ലാവരും വീഡിയോ കേട്ടാണ്. ഇന്ന് രാവിലത്തെയോ അല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരത്തെയോ ലൈവിൽ, ഇന്ന് രാവിലത്തെ ലൈവാന്ന് തോന്നുന്നു, മൂപ്പർ പറഞ്ഞു ഹൈദറിൻ്റെ 2 ഇടനിലക്കാരായ ആളുകൾ വന്നിട്ട് മൂപ്പരോട് പണം ചോദിച്ചു. അപ്പോൾ ഹൈദറിന് ഇതന്നെയാണ് പരിപാടി എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇതൊന്നും ഒരു 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 ശകലമാനം പിന്നെ ബുദ്ധി ഉള്ള ആളുകൾ, ബുദ്ധി മുരടിച്ചു പോയ ചിലപ്പോൾ ഇതേപോലെ നിൻ്റെ കോപ്രായങ്ങൾ, ഹാമിദിൻ്റെ കോപ്രായങ്ങൾ കണ്ട് ഇതൊക്കെയാണ് ദീൻ, ഇതൊക്കെയാണ് ലോകമെന്ന് ചിന്തിച്ചു കൂട്ടുന്ന ബുദ്ധിയില്ലാത്ത വിവരമില്ലാത്ത ആളുകൾ ചിലപ്പോൾ നിങ്ങളെ വിശ്വസിച്ചിരിക്കാം. ഒരു ഇത്തിരിയെങ്കിലും അരിഭക്ഷണം കഴിക്കുന്ന ആളുകൾ ആരും വിശ്വസിക്കില്ല. കാരണം ഡിജിറ്റൽ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, രണ്ട് പേര് പോയിരുന്നു. 24 മണിക്കൂറും ഓരോ ലൈവിലും ഓരോ നിസ്കാരത്തിലും ഓരോ സ്വലാത്ത് ചൊല്ലിയിട്ട് മൂപ്പരിങ്ങനെ മൊബൈൽ നോക്കുക, OTP വന്നിട്ടുണ്ടോ, റബ്ബ് പടച്ചോനെന്തെങ്കിലും ഇതിന് റീപ്ലൈ തന്നിട്ടുണ്ടോ, OTP നോക്കുന്നൊരു മനുഷ്യൻ, ഈ മനുഷ്യന്റെ മുമ്പിലേക്ക് ഹൈദറിന്റെ 2 ഇടനിലക്കാരായ 2 വന്നിട്ട് ഒരു ഫോട്ടോ പോലും എടുത്തില്ലല്ലോ നിങ്ങൾ. അയാളുടെ ആ 2 പേരുടെ 2 ഇടനിലക്കാരായ എൻ്റെ ദല്ലാളുകളുടെ ഫോട്ടോ പോലും എടുക്കാതെയാണല്ലോ ഈ ചങ്ങായി പിന്നെ പറഞ്ഞു വിട്ടത്. ഒരു റെക്കോർഡ് പോലും, അവർ സംസാരിക്കുന്ന റെക്കോർഡോ അതല്ലെങ്കിൽ അവർ ഫോൺ വിളിച്ചതിൻ്റെ ഏതെങ്കിലും ഒരു സോഴ്സോ ഒന്നുമില്ലാതെയാണല്ലോ ഹാമിദെ ഇജ്ജി ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ പറയുന്നത്. ഇനി ഹൈദറിൻ്റെ തന്നെയാണോ ഇടനിലക്കാർ എന്നാണ് നിങ്ങൾ സംശയമെങ്കിൽ, എങ്കിലും ആ ചങ്ങായിമാരുടെ ഫോട്ടോ ഒന്ന് എടുത്തുകൂടായിരുന്നു ഹാമിദെ.
യജ്ജാതി തരികടിയാണ് ഹാമിദ്. ഇത് ഞാനും ഇടപെട്ട വിഷയങ്ങളിലെ ഏറ്റവും അവസാനമായിട്ട് ഈ പറയുന്ന വെട്ടുകിളികൾ എന്നറിയപ്പെടുന്ന അവരുടെയൊക്കെ വെട്ടുകിളികൾ അവസാനമായി ഇറക്കിയ തുറുപ്പുചീട്ടാണിത്. ഞാൻ പണം വാങ്ങി എന്നുള്ളത്, അല്ലെങ്കിൽ ഞാൻ പണം വാങ്ങാൻ വേണ്ടി ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി. അങ്ങനെ ആയിരുന്നുവെങ്കിൽ നിന്റെയൊക്കെ ഈ പറയുന്ന ഹാമിദിൻ്റെ ഒക്കെ തറ പറ്റുന്നത് വരെ ഞാൻ കാത്തിരിക്കേണ്ട കാര്യം എനിക്കുണ്ടായിരുന്നില്ല. ആദ്യത്തെ ഒന്നോ രണ്ടോ വീഡിയോ ഇട്ടിട്ട് എനിക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യാമായിരുന്നു. നിങ്ങളുടെയൊക്കെ അവസാനം അന്ത്യം കുറിക്കണമെന്ന് ചിന്തിച്ചിട്ടാണ് ഏറ്റവും അവസാന ഘട്ടം വരെ പോകുന്നത്, ഇന്നും നിലകൊള്ളുന്നത്. സാധാരണ ബ്ലാക്ക് മെയിൽ സിസ്റ്റം എന്താണ്? അവർ ബ്ലാക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ മെയിൽ ചെയ്യാൻ പറ്റും. ആ ബ്ലാക്ക് നടത്തിയ ആളുകൾ ഒന്നോ രണ്ടോ വീഡിയോ ഇട്ടിട്ട് ഈ പറയുന്ന ആളുകളെ ബ്ലാക്ക് മെയിൽ ചെയ്യുക, ചൂഷണം ചെയ്യുക എന്നതൊക്കെയാണ്. ഈ അധ്യായങ്ങൾ മുഴുവനും അവസാനിപ്പിച്ചതിന് ശേഷം പണം തരിക എന്നുള്ളത് ഇതെനിക്ക് ഇത് എവിടുത്തെ ന്യായമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായിക്കട്ടെ, ആ വിഷയം ഞാൻ ഫോർഗെറ്റ് ചെയ്യാണ്. എനിക്ക് ചാരിറ്റിക്കാരെ പിന്നാലെ പോകാൻ സമയമില്ല. കാരണം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു, ഇനി മനസ്സിലാക്കിയില്ലെങ്കിൽ മത്തായി പറഞ്ഞ പോലെ അങ്ങ് മനസ്സിലാക്കാതിരുന്നോട്ടെ. പക്ഷേ ഇതിനൊക്കെയും പിന്നിൽ കള്ളത്തരങ്ങളുണ്ട്. ഈ പറയുന്ന ഹാമിദ് എന്ന് പറയുന്ന ക്യാരക്ടറുടെ അധ്യായം അവസാനിച്ചു കഴിഞ്ഞു. ആ ക്യാരക്ടറിനെ അവസാനിക്കുകയാണ്. ഞാൻ ഒരു കമൻറ്റ് ഇട്ടിരുന്നു അദ്ദേഹം. അപ്പോൾ ഈ കമൻറ്റ് കൊണ്ടുപോയിട്ട് ഹാമിദ് തങ്ങൾ ഒരുപാട് ഹാമിദ് തങ്ങളല്ല ഹാമിദ് എന്ന് പറയുന്ന ആ ഹംക്കുണ്ടല്ലോ, ഇവൻ ഇവിടെ എവിടെയോ കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് അദ്ധ്യായം അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. എടോ അവസാനിച്ചു കഴിഞ്ഞു. മണ്ണാർക്കാട് അവസാനത്തെ പരിപാടിയിൽ ഈ പറയുന്ന സമസ്തയുടെ ഒരു പണ്ഡിതന്മാരെ പോലും പങ്കെടുപ്പിച്ചിട്ടില്ല എന്നുള്ളത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയുടെ എഫക്റ്റ് തന്നെയാണ്. ഞാൻ അടക്കമുള്ള ആളുകളുടെ ഒരു ചെറിയ ചലനമുണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങൾ വലിയ വമ്പത്തിലൊന്നും നിങ്ങളെപ്പോലെ വിളിച്ച് പറയുന്നില്ല, കറാമത്തൊന്നും വിളിച്ച് പറയുന്നില്ല, ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. അവസാനമായി ജമാലുദ്ദീൻ ഫൈസിയെ നിങ്ങൾ തലേ ദിവസം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കമാനമടിച്ച് നോട്ടീസ് അടിച്ച് ഫ്ലക്സ് അടിച്ചിട്ട് നാളെ മുഖ്യപ്രഭാഷകരാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ജമാലുദ്ദീൻ ഫൈസിയെ അടക്കമുള്ള ആളുകളെ മുഴുവനും ഞങ്ങൾ തിരുത്തി, ഞങ്ങൾ കൊണ്ടുവന്നു, ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നു. ഏറ്റവും വലിയ സമസ്തയുടെ പ്രഭാഷകനായ ജലീൽ റഹ്മാൻ ഉസ്താദ്, ആ മൂപ്പരെ ഞങ്ങൾ തിരുത്തി. തിരുത്താനുള്ള കാരണം സമസ്ത ഇടപെട്ടിട്ട് നിങ്ങൾ ആലിക്കുട്ടി മുസ്ലിം അടക്കമുള്ള ആളുകൾ സമ്മതം കൊടുത്തിട്ട് പോലും സോഷ്യൽ മീഡിയ എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പറയുന്ന വലിയ പ്രഭാഷകരായ ആളുകൾ മുഴുവനും പിന്മാറി എന്നുള്ളത്. ഇതൊക്കെയാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. ആ നടത്തതിൻ്റെ കാരണം കൊണ്ട് തന്നെയാണ്. പിന്നെ ആരെങ്കിലുമൊക്കെ ചെന്ന് ഈ പറയുന്ന രണ്ട് ഏതോ കള്ളത്തരങ്ങൾ പറഞ്ഞ് ആരെങ്കിലുമൊക്കെ എൻ്റെ പേരും പറഞ്ഞിട്ട് പോയി എന്ന് പറയും. ഇനി എൻ്റെ പേരും പറഞ്ഞിട്ട് ഏതെങ്കിലും കൊണാപ്പന്മാർ പോയി തന്നെ കൂട്ടിക്കോ, എന്നാൽ അവരുടെയെങ്കിലും ഫോട്ടോ വിട്. എൻ്റെ ആളുകളാണെന്ന് പറഞ്ഞിട്ട് ആർക്കും പോകാലോ? ഹൈദറിൻ്റെ ആളാണെന്ന് പറഞ്ഞിട്ട് ആർക്കും പോകാം? അങ്ങനെ പോകുന്ന ആളുകളുടെയെങ്കിലും ഒരു ഫോട്ടോ അല്ലെങ്കിൽ അവരുടെ റെക്കോർഡ്സ് ആരാണ് എന്നൊക്കെ പുറത്തു വേണ്ടി വരും. ഹാമിദേ, കള്ളത്തരങ്ങൾ പറയുമ്പോൾ, ഏതൊരു കള്ളത്തരം പറയുമ്പോഴും അതിലൊരു ചെറിയൊരു സത്യമുണ്ടാകണം. അപ്പം അതുകൊണ്ട് ഹാമിദ് എന്ന് പറയുന്ന കപട ആത്മീയ ആചാര്യ തട്ടിപ്പ് വീരൻ നിരവധി സ്ത്രീകളെ മുഴുവനും കബളിപ്പിച്ച്, ഇന്നും ഞാൻ ഇന്നിപ്പോൾ അറിഞ്ഞൊരു വിവരം, കഴിഞ്ഞ ദിവസം സത്താർ പന്തല്ലൂർ പറഞ്ഞ ആ ഉമ്മ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി നിന്ന ആ ഉമ്മയ്ക്ക് ബോധക്ഷയത്തിനുള്ള ഗുളിക കൊടുത്തിട്ട് രാത്രി ഉറക്കുകയാണ് ഉമ്മയെ. ഉമ്മയെ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉമ്മ. നിനക്ക് കാണണു ഹാമിദ്, അത് ഞാൻ കാണിച്ചു തരുന്നു. അത് ഞാൻ വേണമെങ്കിൽ ഞാൻ പോയിട്ട് വീട് എടുത്ത് കാണിച്ചു തരാം, അവർ സമ്മതിക്കുകയാണെങ്കിൽ, ആ വീട്ടുകാർ സമ്മതിക്കുകയാണെങ്കിൽ. എനിക്കറിയാം എവിടെയാണ് അവരുടെ വീട്, ഏതാണ് ലൊക്കേറ്റഡ്, എവിടെയാണെന്നൊക്കെ എനിക്കറിയാം. ഞാൻ വേണമെങ്കിൽ ശ്രമിച്ചാൽ എനിക്കത് വിടാൻ പറ്റും. ഈ പറയുന്ന എന്ത് വിട്ടിട്ടും കാര്യമില്ല, ഇവിടെ എന്ത് വിട്ടിട്ടും കാര്യമില്ല. കാരണം വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോഴോ വിശ്വസിച്ചു കഴിഞ്ഞു, വിശ്വസിക്കാത്തവരെ നമുക്ക് വിശ്വസിപ്പിക്കാൻ കഴിയുകയില്ല. പൂർണ്ണ ചന്ദ്രനെ, അള്ളാഹുവിൻ്റെ ഹബീബ് ചന്ദ്രനെ പിടിച്ചിട്ട് ഇങ്ങനെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞപ്പോൾ മക്കാ മുശ്രിക്കീങ്ങൾ പറഞ്ഞത് അതാ സിഹറും മുബീൻ, ഇത് വ്യക്തമായ തട്ടിപ്പാണ്, സിഹറാണെന്ന് പറഞ്ഞ വിഭാഗം. ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളാ ഈ പറയുന്ന നിങ്ങളുടെ അനുചരന്മാർ, അനുയായികൾ. ഇവരെ വിശ്വസിപ്പിക്കാൻ കഴിയില്ല. ഈ പറയുന്ന പെണ്ണുങ്ങളെയാണോ ഞാൻ വിശ്വസിപ്പിക്കേണ്ടത്?